നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുവാക്കൾക്ക് അവസരം നൽകുന്നതിനായി ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് മേയറാക്കിയത് പാർട്ടി ഇന്നോളം എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും മണ്ടത്തരമായ തീരുമാനമാണ് എന്ന് പറയുകയാണ് മറ്റാരുമല്ല സി തന്നെ സി പി എമ്മിന് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുക ആണെന്നാണ് വ്യക്തമാകുന്നത് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് മേയറുടെ പ്രവർത്തനങ്ങൾ പക്വതയില്ലാത്തതായി അത് പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് ദോഷമായി നേതാവ് എ റഹീമിനെ എം പി ആക്കിയത് കൊണ്ടും പാർട്ടിക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നും വിമർശനമുയർന്നു റഹീമിന്റെ രാജ്യസഭയിലെ പ്രവർത്തനം പരിതാപകരമാണ് എന്നും ഒരു പ്രതിനിധി വിമർശിച്ചു ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് അയച്ചത് നേട്ടമായി എന്ന വിലയിരുത്തലും എത്തി വ്യാഴാഴ്ച സംഘടനാ പ്രശ്നങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത തീരുമാനങ്ങളെ എല്ലാം വിമർശിക്കുന്ന തരത്തിലായിരുന്നു കൊല്ലത്തെ ചർച്ച ആരും മുഖ്യമന്ത്രിയെ പേര് പറഞ്ഞു വിമർശിച്ചില്ല എങ്കിലും അതെല്ലാം ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് നടനും എം എൽ എ മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി തീരുമാനം തെറ്റിയെന്നും സമ്മതിച്ച ജില്ലാ സെക്രട്ടറി വന്നിരുന്നു പൊതു വോട്ടുകൾ കൂടി സമാഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നാൽ കൂട്ടലുകൾ തെറ്റിപ്പോയി എന്ന് ജില്ലാ സെക്രട്ടറി എസ് സുധേവൻ പൊതുചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കമ്മിറ്റിക്ക് ഈ വിലയിരുത്തൽ ഉണ്ടെന്നും സുധേവൻ വ്യക്തമാക്കി ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചിട്ടും പാർട്ടിക്ക് വോട്ടും സീറ്റും കുറഞ്ഞത് എന്തെന്ന വിമർശനമുണ്ടായി മുന്നണിയിലെ ഘടകകക്ഷികളുടെ ബലിശമായുള്ള നിലപാടുകളാണ് ദേശീയ ദേശീയതലത്തിൽ തിരിച്ചടിക്കു കാരണമെന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മറുപടി നൽകിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളിയിൽ പാർട്ടി ജില്ലാ സെന്റർ ശക്തമായി ഇടപെട്ടെന്ന് ജില്ലാ സെക്രട്ടറി എസ് പറയുന്നവരെ വിരമിക്കൽ പ്രായം നോക്കാതെ പുറത്താക്കണമെന്നും അഭിപ്രായം കൊല്ലത്ത് നിന്നും ഉയർന്നു നേതാക്കൾ ആത്മകഥ എഴുതരുത് എന്ന കേന്ദ്ര കമ്മിറ്റി അംഗം പി ജയരാജന്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു സന്ദീപ് വാര്യരെ നല്ല സഖാവാക്കാൻ നോക്കിയെന്നും സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ വർഗീയ പരസ്യം നൽകിയത് എന്തിനെന്നും ചോദ്യമുയർന്നു രണ്ടു ദിവസങ്ങളായി നടന്ന പുതുച്ചർച്ചയിൽ ജില്ലാ സംസ്ഥാനത്തിൽ നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത മുതൽ മുഖ്യ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത മുതൽ മന്ത്രിസഭയുടെ പോരായ്മ വരെ ചർച്ചയായി വിഭാഗീയത പരസ്യമാകുന്നതിൽ ജില്ലാ നേതൃത്വവും പരാജയമായിരുന്നു എന്നാണ് വിമർശനം മന്ത്രിസഭ പരാജയമാണെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വിമർശനമുയർന്നിരുന്നു പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭ ഗുണം ചെയ്തില്ല കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ സിപിഎം ജില്ലാ നേതൃത്വത്തിന് എതിരെയും വിമർശനങ്ങൾ ഉണ്ടായി പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത് ജില്ലാ നേതൃത്വത്തിന് പങ്കുണ്ടെന്ന പ്രതിനിധികൾ വിമർശിച്ചു സംസ്ഥാന നേതാക്കളെ പാർട്ടി ഓഫീസിൽ പൂട്ടിയിടുന്നത് ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ നടക്കുമോ എന്ന് പ്രതിനിധികൾ ചോദിച്ചു പാർട്ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ നടപടി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും ചോദ്യം ഉയർന്നു കൊട്ടാരക്കര ഏരിയയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഈ ചോദ്യം ഉന്നയിച്ചത് പുനരൂർ കൊല്ലം ഈസ്റ്റ് കുണ്ടറ ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളും വിഷയം ഉന്നയിച്ചു വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ നേതൃത്വം തീരുമാനിച്ചിരുന്നു ലോക്കൽ സമ്മേളനങ്ങളിലെ വിഭാഗീയതയെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പിടികൂടുകയും നേതൃത്വത്തെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്തതിന്റെ പേരിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നു കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത മൂർച്ഛിച്ചതിൽ ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്നും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിരുന്നു ജില്ലയിലെ ചില നേതാക്കളുടെ പിന്തുണയില്ലാതെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുമോ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കുള്ള മാർച്ച് നേതൃത്വം നൽകിയ നേതാക്കളെ സംരക്ഷിച്ചിരുന്നു അവർക്കെതിരെ ഇപ്പോഴും നടപടിയെടുക്കാത്തതിൽ ജില്ലാ നേതൃത്വത്തിന് പങ്കുണ്ട് എന്തായാലും ആര്യ രാജേന്ദ്രനെ എത്രയും വേഗം പുറത്താക്കണേ പുറത്താക്കിയാൽ അത്രയും നല്ലത് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്